മുഖല്ലദം ഫീഹ അബദ. പ്രയോഗം നോക്കൂ, ഖാലിദം മുഖല്ലദം ഫീഹ അബദ, ഖാലിദൻ ശാശ്വതനായി, മുഖല്ലദം ഫീഹ അബദ, എന്നും എന്നും അവനതിൽ ശാശ്വതനായി. അള്ളാഹുവിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ലേ അവനത് ചെയ്തത്, അതുകൊണ്ടവൻ എന്നും അതിൽ ശാശ്വതനായി കഴിഞ്ഞുകൂടേണ്ടി വരും. എത്രമാത്രം ഗുരുതരമാണ്! വേറൊരു ഹദീസിൽ കാണാം, വമൻ ഖതല നഫ്സഹു ബിഹദീദതിൻ, ഒരാളൊരു ഇരുമ്പ് കൊണ്ട് സ്വന്തം ശരീരത്തെ കുത്തി അവൻ ആത്മഹത്യ ചെയ്താൽ, ഫഹദീദതുഹു ഫിയദിഹി, അവന്റെ കയ്യില്ല ഇരുമ്പിന്റെ ആയുധമുണ്ട്. യതവജ്ജഉ ഫീഹാ, അതായത് യദ്രിബു ബിഹാ നഫ്സഹു, അവന്റെ നഫ്സിനെ ആ ഇരുമ്പ് കണ്ടവൻ കുത്തുന്നു, വെട്ടുന്നു. ഫീ നാരി ജഹന്നം, ജഹന്നമിന്റെ അഗ്നിയിൽ വെച്ച്. ഖാലിദം മുഖല്ലദം ഫീഹാ അബദ, എന്നും അവൻ അതിൽ ശാശ്വതനായിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തരികയാണ്. സഹോദരന്മാരെ, എന്തുമാത്രം ഗുരുതരമാണ്, എന്തുമാത്രം ഗൗരവമാണ്! കൊലയോട് ഇസ്ലാമിന്റെ സമീപനമാണ് ഞാൻ വിശദീകരിക്കുന്നത്. മറ്റുള്ളവരെ കൊല്ലുന്നത് മാത്രമാണ് പലപ്പോഴും ആളുകൾ തെറ്റായി കാണുന്നത്. എന്നാൽ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന് പലപ്പോഴും ഈ ബോധമുണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ രംഗത്ത് കാര്യമായ മാർഗദർശനം നൽകുകയാണ്. നിന്റെ ആരോഗ്യം നിന്റെ റബ്ബ് തന്ന ന്യാമത്താണ്, നിന്റെ ജീവൻ നിന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണ്. മനുഷ്യാ നശിപ്പിക്കരുത്, മനുഷ്യാതിനെ കൊന്നുകളയരുത്. നിന്റെ കാരണത്താൽ നിന്റെ ശരീരത്തെ നീ വധിച്ചു കളഞ്ഞാൽ നിന്റെ ആഖിറത്ത് നഷ്ടപ്പെടാൻ അത് കാരണമായിത്തീരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് സഹോദരന്മാരെ. ഒറ്റയടിക്ക് ആത്മഹത്യ ചെയ്യുന്നത് മാത്രമല്ല ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത്, അല്പാൽപമായി നമ്മുടെ ശരീരത്തെ വധിച്ചു കളയുന്ന, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ട് മരണത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന പ്രവർത്തനങ്ങളും ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ അല്പാൽപമായി ഘട്ടം ഘട്ടമായി നശിപ്പിക്കലും ഇസ്ലാമിൽ തെറ്റ് തന്നെയാണ്, അതും ഗുരുതരാവസ്ഥ തന്നെയാണ്. ഏതുപോലെ ഇപ്പോ ഇസ്ലാം നിഷിദ്ധമാക്കിയ ലഹരി വസ്തുക്കളുണ്ട്, അത് ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിന് അതുമൂലം ഹാനികരമാണ്, അത് മനുഷ്യന്റെ ശരീരത്തെ ദോഷമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ അവൻ അള്ളാഹു നൽകിയ അത്യപാരമായ ന്യാമത്തായ അവന്റെ ബുദ്ധിക്ക് അതുകൊണ്ട് കോട്ടം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ ഒന്നിച്ചു ഒറ്റ സമയത്ത് ഒറ്റഘട്ടത്തിൽ കൊല്ലുന്നില്ലെങ്കിലും അല്പാൽപമായി കൊന്നുകളയുന്നത് അതും ആത്മഹത്യക്ക് തുല്യം തന്നെയാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു സംഗതിയാണ് എന്ത്? സ്മോക്കിംഗ്, പുകവലി എന്നത്. പുകവലി മൂലം സംഭവിക്കുന്നത് എന്താണ്? ഒരൊറ്റ നിമിഷത്തിൽ ശരീരത്തെ കൊല്ലുകയല്ല സത്യത്തിൽ പുകവലി കൊണ്ട് പുകവലി കൊണ്ട് സംഭവിക്കുന്നത്. മറിച്ച് പുകവലിക്കുമ്പോൾ ആ പുകവലിയിലൂടെ നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ കടന്നു ചെന്നുകൊണ്ട് നിക്കോട്ടിൻ പോലെയുള്ള വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെട്ട് ആരോഗ്യത്തെ ഘട്ടം ഘട്ടമായി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളെ വളരെ കാര്യഗൗരവത്തോടുകൂടെ പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അവർ പറയുകയാണ്, ഒരു മുസ്ലിമനൊരിക്കലും പുകവലിക്കാൻ കഴിയില്ല, ഒരു മുസ്ലിമനൊരിക്കലും പുകവലിയെ സമീപിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ റസൂല് നിഷിദ്ധ, അള്ളാഹുവിൻ്റെ റസൂല് വൃത്തികെട്ട കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞപ്പോൾ, ആ വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, നിഷിദ്ധ, അതായത് ഈ കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കി, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൗത്യത്തിൽപ്പെട്ടതാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ അതും ഉൾപ്പെട്ടു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ രൂപത്തിൽ ഏത് രൂപത്തിലാണെങ്കിലും സ്വന്തം ശരീരത്തെ വധിച്ചു കളയുന്നത് മഹാപാതകം തന്നെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം എണ്ണിയ വളരെ ഗുരുതരമായ പാപങ്ങളാണ് സ്വന്തം ശരീരത്തെ വധിച്ചു കളയലും മറ്റുള്ളവരെ കൊന്നുകളയലും. എല്ലാ രൂപത്തിലുള്ള മനുഷ്യവധവും ശിർക്കിന്റെ കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തെറ്റിന്റെ ഈ തിന്മയെ സംബന്ധിച്ച് അല്ലാഹു പരാമർശിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാരണമായി മനഃപൂർവമായി
മറ്റൊരു മുസ്ലിമിനെ വധിക്കാൻ അല്ല, മറ്റൊരു മനുഷ്യനെ വധിക്കാൻ ഒരിക്കലും നമ്മൾ കാരണമായി തീരരുത്. അതോടൊപ്പം തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം, ആ ആരോഗ്യത്തെ സൂക്ഷിക്കുകയും ആ ജീവനെ ആദരിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെയും വധിച്ചു കളയാതെ അള്ളാഹു തന്ന ആ നിഅമത്തിനെ, ആ ജീവനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി മുഅ്മിനായി സത്യവിശ്വാസിയായി ഇവിടെ നിന്ന് മരിച്ചു പോകാനാണ് ഒരു സത്യവിശ്വാസി ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് അവൻ പരിശ്രമിക്കേണ്ടത്. ആ രൂപത്തിലുള്ള പരിശ്രമമാണ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനുൽ ഇസ്ലാമിലൂടെ നമ്മെ പഠിപ്പിച്ച, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ നമുക്ക് താക്കീത് നൽകിയ മഹാപാപങ്ങൾ, ആ മഹാപാപങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കാതെ ആ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം, അത് വർജിക്കാൻ കഴിയണം. അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച കാര്യങ്ങൾ, ആ വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ നമ്മോട് വിരോധിച്ച തിന്മകളുണ്ട്, വിരോധങ്ങളുണ്ട്, ആ വിരോധങ്ങളെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതാണ് സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുടെ പ്രത്യേകത. മുത്തഖീങ്ങൾക്ക് അതിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ മുത്തഖീങ്ങളാകണം, സദ്വൃത്തരാകണം, സൂക്ഷ്മത പാലിക്കുന്നവരാകണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് സ്വർഗം ലഭിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന മിക്ക സ്ഥലങ്ങളിലും പ്രത്യേകം പറയുന്നത് കാണാം, ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ അവർക്കാകുന്നു വിജയമുള്ളത്, അവർക്കാകുന്നു വിജയമുള്ളത്. അതേപോലെ തന്നെ മുത്തഖീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വ ഉയൂൻ, തീർച്ചയായും മുത്തഖീങ്ങളാകുന്നു സ്വർഗത്തിൽ, അവരാകുന്നു അരുവികളിൽ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ മാത്രമാണ് ഒരാൾ തഖ്വയുള്ളവനാകുന്നത്, സൂക്ഷ്മതയുള്ളവനാകുന്നത്. ആ രൂപത്തിലുള്ള തഖ്വാ ബോധം ജീവിതത്തിന്റെ സകല മേഖലകളിലും നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും നമുക്ക് ഈ സൂക്ഷ്മതാ ബോധമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ അള്ളാഹു നമുക്ക് പൊറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു ചേരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സ്നേഹിതന്മാരും കൂട്ടുകുടുംബങ്ങളും എല്ലാവർക്കും അള്ളാഹു അവരുടെ പാപങ്ങളെ പൊറത്തു കൊടുക്കുമാറാവട്ടെ. നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത നരകത്തിൻ്റെ യാതനകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, അതിൻ്റെ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ തെറ്റുപറ്റാത്ത പ്രമാണങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കാര്യങ്ങളെ പഠിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله وبركاته.